Hi guys, Happy New Year to all. Welcome to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു ഹൈലി റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ നോക്കാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് ലോൺസ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആൻഡ് മണി ട്രാൻസ്ഫർ. ആദ്യം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് സെക്ഷൻ ഞാൻ പറയാൻ പോകുന്നത് ബാങ്ക് ലോൺസ് ആണ്. ഇപ്പോൾ ഒരുപാട് പേര് എടുത്ത് ചോദിച്ചു, ബ്രോ എനിക്ക് ബാങ്ക് ലോൺസ് സ്റ്റുഡൻറ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടുന്നില്ല, കാരണം ട്യൂഷൻ ഫീ ഇല്ല, അതുകൊണ്ട് ബാങ്ക്സ് തരുന്നില്ല. അപ്പോൾ ഞാനിത് ഒരു കുറച്ച് ആൾക്കാരുടെ അടുത്തൊക്കെ അന്വേഷിച്ചിട്ട് ആണ് ഈ ഒരു ഇത് ചെയ്യുന്നത്. ഞാൻ അന്വേഷിച്ചപ്പോൾ എന്താ മനസ്സിലാക്കിയ വെച്ച് കഴിഞ്ഞാൽ, ചില ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻസ് ലോൺ കിട്ടും. ഇപ്പോൾ യൂഷ്വലി ആൾക്കാർ എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, കൊളാട്രൽ വെച്ചിട്ട് ഒരു ലോൺ എടുക്കും, സ്റ്റുഡൻറ് ലോൺ അല്ല. അപ്പോൾ ഇത് പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, കുറച്ച് ഡോക്യുമെന്റ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് പ്രിപ്പയർഡായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ കിട്ടാവുന്നതാണ്. എന്തൊക്കെയാണ് ഡോക്യുമെന്റ്സ് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ട്യൂഷൻ ഫീ ഇല്ല എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. നമുക്ക് ക്ലിയർ ആയിട്ട് ഇട്ടുണ്ടാവുമല്ലോ, നോ ട്യൂഷൻ ഫീ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ആദ്യം ഡൗൺലോഡ് ചെയ്തെടുക്കണം. സെക്കൻഡ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫീസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ എല്ലാ സെമിസ്റ്ററും ഒരു 200-210 ഡിപ്പെൻസ് ഓൺ ദ യൂണിവേഴ്സിറ്റി ഒരു സെമിസ്റ്റർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം വാങ്ങിക്കും. ഇത് ആക്ച്വലി ട്രാവലിന്റെ ചേർത്തി ഒരു ട്രാവൽ ടിക്കറ്റ് മാതിരിയാണ്, അതുകൊണ്ടാണ് ഫ്രീ ട്രാവലൊക്കെ. സോ ഈ കോൺട്രിബ്യൂഷൻ കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മുടെ യൂണിവേഴ്സിറ്റി വെബ്സൈറ്റിൽ തന്നെ കിട്ടും, അതും ഡൗൺലോഡ് ചെയ്തെടുക്കാം. തേർഡ് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ തന്നെ ഒരു ഡോക്യുമെന്റ് പ്രിപ്പയർ ചെയ്യണം. ലൈക്ക് എന്റെ ലിവിങ് എക്സ്പെൻസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റെന്റ്, ഫുഡ് എത്രയാവും, ഏകദേശം ഒരു എമൗണ്ട്, റെന്റ്, ഫുഡ്, പിന്നെന്താണ് സിം, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വൃത്തിയായി എഴുതി സൈൻ ചെയ്തിട്ട് അതിൽ ഈ സെമിസ്റ്റർ കോൺട്രിബ്യൂഷനും ചേർത്തോളൂ. ഇതൊക്കെയാണ് എൻ്റെ മന്ത്ലി എക്സ്പെൻസസ്, സോ എനിക്ക് ഇത്രയും ലിവിങ് എക്സ്പെൻസ് ആവേണ്ടത് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമാണത്. ഈ മൂന്ന് ഡോക്യുമെന്റ്സും കൊണ്ടുപോയി നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ലോൺസ് പല ബാങ്ക്സും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ വെറുതെ കൈയും വീശി ബാങ്കിൽ പോയി ലോൺ ചോദിക്കാതെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം കളക്ട് ചെയ്ത് വെൽ പ്രിപ്പയർഡായി പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ദ ചാൻസസ് ഓഫ് ഗെറ്റിംഗ് സ്റ്റുഡൻറ് ലോൺ ഇസ് ഹൈ. സോ ഇത് ട്രൈ ചെയ്യാം. ഇത് എൻ്റെ ഫ്രണ്ട് ചെയ്തതാണിങ്ങനെ, അവൻ ഇന്ത്യൻ ബാങ്ക് എന്നാണ് ചെയ്തത്. ഫോർ യുവർ റെഫറൻസ്, എല്ലാ ബാങ്കും കൊടുക്കുന്നുണ്ട്. സോ ഡോക്യുമെന്റ്സ് വെൽ പ്രിപ്പയർഡ് ആയിട്ട് ഡോക്യുമെന്റ്സ് വെച്ചിട്ട് പോവാ, ലോൺ കിട്ടും. സെക്കൻഡ് നമ്മൾ പറയാൻ പോകുന്നത് ബ്ലോക്ക്ഡ് അക്കൗണ്ട്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചു, ബ്രോ എവിടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ തുടങ്ങണം, ബാങ്കിൽ തന്നെ തുടങ്ങാൻ പറ്റുമോ, ടോയ്ച്ച് ബാങ്കിൽ തുടങ്ങാൻ പറ്റുമോ, കാരണം അത് അവിടുത്തെ ഉള്ള ബാങ്കിൽ. എൻ്റെ അടുത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഞാൻ പറയുമ്പോൾ ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് ഒരുപാട് സർവീസ് പ്രൊവൈഡേഴ്സ് ഉണ്ട്, അതായത് ലൈക്ക് എക്സ്പാട്രിയോ, കൊറാക്കിൾ, ഫിൻടിബ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് നിങ്ങൾ എടുക്കുക. ഏതെടുത്താലും വാല്യൂ പാക്കേജ് കൊണ്ടൊരു സാധനം ഉണ്ടാവും, അത് എപ്പോഴും സെലക്ട് ചെയ്യുക. അപ്പോൾ എന്താണ് ഈ വാല്യൂ പാക്കേജ്? ഈ വാല്യൂ പാക്കേജിൽ നമുക്ക് ബ്ലോക്ക്ഡ് അക്കൗണ്ട് പ്ലസ് ട്രാവൽ ഇൻഷുറൻസ് പ്ലസ് ഹെൽത്ത് ഇൻഷുറൻസ്, ഇത് മൂന്നിൻ്റെ ഒരു കോംബോ ആയിട്ടേ വരിക. നമുക്കറിയാം നമ്മൾ ജർമ്മനി ട്രാവൽ ചെയ്യുമ്പോൾ നമുക്കൊരു ട്രാവൽ ഇൻഷുറൻസ് മസ്റ്റാണ്. അപ്പോൾ അതും ഇവർ തന്നെ ചെയ്യും, ഒരു ബ്ലോക്ക്ഡ് അക്കൗണ്ട് ചെയ്യും തരും, ഒരു ട്രാവൽ ഇൻഷുറൻസ് തരും, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് തരും. ഈ ഹെൽത്ത് ഇൻഷുറൻസും നമുക്ക് ആവശ്യമാണ് നമ്മുടെ വിസ ഡോക്യുമെൻറ്റിൽ. ജർമ്മനിയിൽ പോയിട്ട് ഇത് ആക്ടിവേറ്റ് ചെയ്യാം. ഇപ്പം തന്നെ ആക്ടിവേറ്റ് ചെയ്യില്ല, ഇപ്പം ജസ്റ്റ് എടുത്ത് വെക്കും. ജർമ്മനിയിൽ പോയിട്ട് ഇതൊക്കെ ആക്ടിവേറ്റഡ് ആവണം. ലൈക്ക് ട്രാവൽ ഇൻഷുറൻസ് ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്ന ഡേറ്റിൽ നിന്ന് ആക്ടിവേറ്റഡ് ആണ്, ബാക്കി രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ഒന്നുമില്ല, നമ്മൾ ഫോറിനിലൊരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങുകയാണ്. സോ ഫോർ എക്സാമ്പിൾ എൻ്റെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് തുടങ്ങിയത് ലക്സംബർഗിലാണ്. ഞാൻ ഉപയോഗിച്ചത് എക്സ്പാട്രിയോ സർവീസാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നല്ല റിവ്യൂ തന്നെയാണ്, എനിക്ക് ഇതുവരെ ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എൻ്റെ കാശ്, ഐ മീൻ എൻ്റെ മണിയൊക്കെ പ്രോപ്പറായി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ഉപയോഗിച്ച എക്സ്പാട്രിയോ ആണ്. നിങ്ങൾ എല്ലാം നോക്കിയിട്ട് ഏതാണോ നിങ്ങൾക്ക് ബെറ്ററായി തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. കൊറാക്കിൾ ഉണ്ട്, ഫിൻടിബ ഉണ്ട്, എക്സെട്ര എക്സെട്ര. സോ ഇവരെന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കോൺസെപ്റ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഫോറിൻ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഈ ബാങ്കിൻ്റെ ഐ ബാൻ നമ്പർ തരും. ഈ ഐ ബാൻ കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ മണി ട്രാൻസ്ഫർ ചെയ്യും ഈ അക്കൗണ്ടിലേക്ക്. എന്നിട്ട് നമ്മൾ ജർമ്മനി പോയതും നമ്മൾ ഈ അക്കൗണ്ടിൽ നിന്ന്, നമ്മൾ ജർമ്മനിയിൽ ഒരു ബാങ്ക് തുടങ്ങുമല്ലോ, അതിൽ നിന്ന് ഇതിക്ക് മാസം മാസം പൈസ പോകും. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇത്രയേ ഉള്ളൂ സംഭവം ബ്ലോക്ക്ഡ് അക്കൗണ്ട്. എക്സ്പാട്രിയോ ഞാൻ പേഴ്സണലായിട്ട് ഉപയോഗിച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. എനിക്ക് ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇവരേലും ഒരു ചാർജ് ഉണ്ട് കേട്ടോ, ഏകദേശം എനിക്ക് തോന്നുന്നു 45 യൂറോസ് ഇവർ ചാർജ് ചെയ്യും ഈ ടോട്ടൽ സർവീസിന്. വേറെ ഹിഡൻ ചാർജസ് ഒന്നുമില്ല. സോ
എക്സ്പാർട്ട് ടീം ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് ഉപയോഗിക്കുക. ഇത്രയേ ഉള്ളൂ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ കോൺസെപ്റ്റ്. ഇത് ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്മിഷൻ കിട്ടിയതും നമ്മൾ ചെയ്യേണ്ടതാണ്. കാരണം വിസ അപ്ലിക്കേഷന് പോകുമ്പോൾ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വേണം. അത് ഈസിയായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ഈ എക്സ്പാട്രിയോ വെബ്സൈറ്റിൽ നിന്ന്. അതാണ് വേറൊരു ഗുണം. സോ ഇങ്ങനത്തെ എക്സ്പാട്രിയോ കുറേക്കളൊക്കെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ എല്ലാം ചെയ്യാം, എവിടെയും പോകേണ്ട കാര്യമില്ല. സോ ഇത്രയേ ഉള്ളൂ ബ്ലോക്ക്ഡ് അക്കൗണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. തേർഡ്, മണി ട്രാൻസ്ഫർ. സോ നമ്മൾ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു, ഇതിലേക്ക് എങ്ങനെ കാഷ് അയക്കും? നമുക്ക് സാധാ ഒരാൾക്ക് കാഷ് അയക്കുന്ന മാതിരി അയക്കാൻ പറ്റില്ല, കാരണം ഇതൊരു ഫോറിൻ അക്കൗണ്ടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഫോറിൻ അക്കൗണ്ടാണ്, ഫോറിനിലാണ് ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ട് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഇവിടെയാണ് extravelmoney.com നമുക്ക് വളരെ യൂസ്ഫുൾ ആവുന്നത്. ഇവർ ബേസിക്കലി എന്താ ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലേക്ക് നമ്മുടെ മണി ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്ത് തരും. ഒരു സർവീസാണ്, അതായത് വെറുതെ കാഷ് അയക്കല്ല, ത്രൂ RBI അപ്രൂവ്ഡ് ബാങ്ക്സ്. സോ നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഡയറക്റ്റായിട്ട് ഒരു ബാങ്കിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോഴത്തെ ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ ഒരു യൂറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 84.45 എന്തോ ആണ്, കറക്റ്റായിട്ട് 84.5 വരുന്നതെന്ന് നോക്കുമ്പോൾ. നിങ്ങൾ ഇത് ഡയറക്റ്റായിട്ട് ഒരു ബാങ്കിൽ പോയി ചെയ്ത് കഴിഞ്ഞാൽ അവർ 3-4 രൂപ എക്സ്ട്രാ ആഡ് ചെയ്യും. സോ ഒരു 87.5 ആവും, പ്ലസ് കൺവീനിയൻസ് ഫീ വന്നിട്ട് ഒരു 2,000 rupees ചാർജ് ചെയ്യും. 1,000 to 2,000 ആണ് മിനിമം കേട്ടോ, 1,000 അല്ല, 2,000 രൂപ ചാർജ് ചെയ്യും കൺവീനിയൻസ് ഫീ വന്നിട്ട്. സോ എല്ലാം കൂടി നമ്മൾ സി ഒരു 3 രൂപ നിങ്ങൾ വിചാരിക്കുമോ, 3 രൂപയല്ല, 3 രൂപ. നമ്മൾ ഏകദേശം 9.5 lakh rupees 10 lakh rupees അയക്കുമ്പോൾ ഒരു വലിയ ഡിഫറൻസ് വരും, ഒരു 50,000 രൂപ 60,000 രൂപ ഡിഫറൻസ് വരും. സോ ഡയറക്റ്റായിട്ട് ബാങ്കിൽ നിങ്ങൾ പോകുന്നതിനെക്കാട്ടിലും യു ഷുഡ് കൺസിഡർ എക്സ്ട്രാവൽ മണി. സോ ഡയറക്റ്റായിട്ട് ബാങ്കിൽ പോയി ട്രാൻസ്ഫർ ചെയ്യാതെ എക്സ്ട്രാവൽ മണിയുടെ കൂടെ നമ്മൾ അയച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണം വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് ലോ റേറ്റാണ്, അതായത് നമ്മളിപ്പോൾ വലിയ ഹിഡൻ ചാർജസ് ഒന്നുമില്ല, ലോവസ്റ്റ് റേറ്റ്, കോമ്പറ്റേറ്റീവ് റേറ്റാണ്. വേറെ ഏത് സർവീസും പ്രൊവൈഡേഴ്സും നിങ്ങൾക്ക് ഇത്ര ലോ ആയിട്ട് റേറ്റ് തരില്ല. സോ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യണം. ഇവർ ഫോറക്സ് കാർഡും ചെയ്യുന്നുണ്ട്, ആൻഡ് നിങ്ങൾക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് മണി ട്രാൻസ്ഫർ, ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്നല്ല, മണി ട്രാൻസ്ഫർ അയക്കാൻ യു ക്യാൻ കൺസിഡർ എക്സ്ട്രാവൽ money.com. ഈ ഫോറക്സ് കാർഡ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി ഒന്നുമില്ല, നമ്മൾക്കിപ്പോൾ നമുക്ക് കാശ് കൊണ്ടുപോകാൻ മടിയുണ്ട്, ലിക്വിഡ് ആയിട്ടുള്ള കാശ് കൊണ്ടുപോകാൻ മടിയുണ്ടെന്ന്, നമ്മളൊരു ഫോറക്സ് കാർഡ് അപ്ലൈ ചെയ്ത് ആ കാർഡിലേക്ക് നമ്മൾ മണി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫോറിനിൽ പോയാൽ ഈ കാർഡ് ഉപയോഗിക്കാം. നമ്മുടെ സാധാ ഡെബിറ്റ് കാർഡൊന്നും അവിടെ വർക്കാവില്ലല്ലോ, ഇന്റർനാഷണൽ കാർഡൊന്നും അവിടെ വർക്കാവണമെന്നില്ല, വർക്കാവില്ല. അപ്പോൾ ഈ ഫോറക്സ് കാർഡിൽ നമ്മൾ കാശ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫാണ്. ഇതിൽ നിന്ന് നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് സൂപ്പർ മാർക്കറ്റോ എയർപോർട്ടിലോ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാം. അതും ഈ ആ സർവീസ് ഇവർ ചെയ്യുന്നുണ്ട്. സിമ്പിളായിട്ട് എങ്ങനെയാണ് ഇത് വർക്കാവണം ഞാൻ പറഞ്ഞുതരാം. ആദ്യം അവരുടെ വെബ്സൈറ്റിൽ പോവുക, extravelmoney.com പോവുക. അതിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട് എന്നുള്ള ക്ലീൻ ആയിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ പോയിട്ട് നമുക്ക് എത്രയാണ് അമൗണ്ട് വേണ്ടത് അതടിക്കുക. എന്നിട്ട് നമ്മുടെ പ്ലേസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ പാലക്കാടാണ്, സോ ഓൾ അറൗണ്ട് പാലക്കാടിന് കൊടുത്തു. പാലക്കാടിൽ ഏതൊക്കെ ബാങ്ക് വന്നു, സോ RBI അപ്രൂവ്ഡ് ബാങ്ക് വരും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പേജ് വരും, നമുക്കൊരു മൊബൈൽ നമ്പർ കൊടുത്താൽ ഒരു OTP ഒക്കെ വരും, അതൊക്കെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലീനായിട്ട് താഴെ KYC ഡോക്യുമെൻറ്റ്സ്, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണമെന്ന് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. സോ ഫോർ എക്സാമ്പിൾ ബ്ലോക്ക്ഡ് അക്കൗണ്ടിലാണെങ്കിൽ പാൻ കാർഡ് കോപ്പി, പാസ്പോർട്ട് കോപ്പി, നിങ്ങളുടെ കോളേജിൻ്റെ അഡ്മിഷൻ ലെറ്റർ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്, ക്ലിയർ ആയിട്ട് ഇട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ. അത് കഴിഞ്ഞ് നമ്മൾ അമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് എത്ര രൂപ, അതായത് ട്രാൻസ്പാരൻ്റ് ആയി കാണിക്കും എത്ര അമൗണ്ട് നിങ്ങൾക്ക് ടോട്ടലായി വരുന്നുണ്ട്. അല്ലാതെ സ്റ്റാർ സ്റ്റാർ ഇട്ടിട്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങൾ എത്ര രൂപയാണ് അയക്കുന്നത്, എത്രയാണ് ചാർജ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ക്ലിയർ ആയിട്ട് ഇടും. സോ നിങ്ങളിങ്ങനെ നിങ്ങൾക്കൊരു മനസ്സിലാവും നിങ്ങൾ എത്രയാണ് അമൗണ്ട് കൊടുക്കുക, ട്രാൻസ്ഫർ ചെയ്യുക, ഒരു പ്രൊസീഡ് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഇതിൽ ഇവിടെ ഒരു കൂപ്പൺ കോഡ് ഉണ്ടല്ലേ, അപ്പോൾ അവിടെ നമ്മൾ ബ്ലോക്ക്ഡ് എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 500 rupees ഓഫ് കിട്ടും. സോ അതും നിങ്ങൾ മറക്കരുത്, അതും യൂസ് ചെയ്യുക ഈ ഒരു സംഭവത്തിൽ. ഇതാണ് എനിക്ക് തോന്നുന്നു ദ ലോവസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് ട്രാൻസ്ഫർ, മണി ട്രാൻസ്ഫർ. ഇപ്പോൾ ഒരുപാട് മണി എക്സ്ചേഞ്ചസ് ഒക്കെ ഉണ്ട്, ഇപ്പം ഞാനൊക്കെ അതിലാണ് ചെയ്തത്. പക്ഷെ അത് ഞാൻ ഇപ്പം ഞാൻ നോക്കുമ്പോൾ അതിലും ബെറ്ററാണ് ഈ extravelmoney.com. എന്തെല്ലാം കൊണ്ടും റേറ്റ് ഭയങ്കര കമ്മിയാണ്. ആൻഡ് ഗൈസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റിഗാർഡിങ് ദ മണി ട്രാൻസ്ഫർ, നിങ്ങൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയിരിക്കും വിചാരിക്കും, എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് അങ്ങനത്തെ വല്ല കാര്യമുണ്ടെങ്കിൽ ഇവരുടെ FAQ സെക്ഷൻ പേജ് ഉണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അപ്പോൾ അതിൽ ക്ലിയർ ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസ് ആൻസർ ആണ്, അതായത് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ്, ഓരോ സെക്ഷൻ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം, ആൻഡ്
മണി എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യുക, അത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ബട്ട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വല്ല ഡൗട്ട് ഉണ്ടെങ്കിൽ എഫ് എ ക്യൂവിൽ പോവാ, ക്ലിയർ ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ട്രസ്റ്റഡ് ആണോ. ആക്ച്വലി ഈ എക്സ്ട്രാവൽ മണി ഡോട്ട് കോം എന്ന് പറഞ്ഞ ഈ വെബ്സൈറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ദിസ് ഇസ് ബാക്ക്ഡ് ബൈ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആൻഡ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. ആൻഡ് റേറ്റിംഗ്സ് നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും നല്ല റിവ്യൂസ് ആണ്, അതുകൊണ്ട് ട്രസ്റ്റഡ് ആണ്. വെറുതെ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യില്ല, സോ ട്രസ്റ്റഡ് ആണ്. സോ നിങ്ങൾക്ക് ഇപ്പം നല്ല ടൈമാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് നമ്മൾ ആക്ച്വലി ക്രിയേറ്റ് ചെയ്ത് മണി ട്രാൻസ്ഫർ ചെയ്യാൻ. കാരണം ഇപ്പോൾ യൂറോ റേറ്റ് നല്ല കമ്മിയാണ്, ഞാൻ അയക്കുമ്പോൾ 89 എന്തോ ആയിരുന്നു, ഇപ്പോൾ 84.5 ഉള്ളൂ. സോ മേക്ക് യൂസ് ഓഫ് ദിസ് ടൈം ആൻഡ് യൂസ് എക്സ്ട്രാവൽ മണി ഡോട്ട് കോം ടു സേവ് മണി. അത്രയൊക്കെ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. Until then, this is Paisa Pani signing off. Stay healthy. Bye.